ഇത് പ്രഭാത കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം. 20:4 നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും. നാം ദൈവമേതിലാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ചില ആഗ്രഹങ്ങൾ കാണാം, ആത്മീയമായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ കാണാം. ജീവിതത്തിൽ എന്താഗ്രഹമാണ് ഒരു ദൈവവൈദ്യ ഒരു ദൈവഭക്തനുള്ളത്? അതാണ് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. ദാവീദിന് അത് നല്ല ഉറപ്പുണ്ടായിരുന്നു. ദാവീദ് ആഗ്രഹങ്ങളൊക്കെയും സാധിച്ചെടുത്തു. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളുടെ താല്പര്യങ്ങൾ ദൈവം നിവർത്തിച്ച് തരിക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. അതിന് പോൽബലകമാണ് 21 തന്നെ 2 ദാവീദ് പറയുന്നത്, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അതരങ്ങളുടെ യാചന നീ നിഷേധിച്ചതുമില്ല. അതെ, ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അത്ര ഉറപ്പോടു കൂടിയാണ് ദാവീദ് പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എൻ്റെ ദൈവം എനിക്ക് നൽകി. ഞാൻ ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാനിച്ച് എനിക്ക് നൽകി. ഇന്ന് രാവിലെ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ദൈവം മാനിക്കുകയും അത് സാധിപ്പിച്ചു തരികയും ചെയ്യാൻ പോവുകയാണ്. നിങ്ങളും ദാവീദിനെ പോലെ പറയും, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ എനിക്ക് നൽകിയത്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ മക്കളുടെ ആത്മീയ ജീവിതത്തിൽ അങ്ങയോട് ചേർന്ന് നടക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെയുണ്ട്. തലമുറകളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുണ്ട്, സ്വന്തം കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുണ്ട്, ഭവനത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുണ്ട്, ജോലിയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുണ്ട്, ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളുണ്ട്, ആത്മീയ ഉന്നതിക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇതിന്മേലെല്ലാം ജയം തരുന്ന ദൈവത്തിൻ്റെ സ്തോത്രം. നിന്റെ മക്കളെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ. നിന്റെ മക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവിടുന്ന് നൽകണമേ. അതങ്ങനെ വാഗ്ദത്തമാകിയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.